ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗ്, അതായത് നമ്മളിന്ന് പീസ് വാലിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങളൊന്ന് പീസ് വാലിക്ക് പോയ ദിവസം ഞങ്ങൾക്ക് രാവിലെ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഇഡ്ഡലിയുടെ മാവൊക്കെ ഇതാ ഇതുപോലെ നല്ല വണ്ണമൊക്കെ ഒന്ന് പൊങ്ങി നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പണി കഴിയുമല്ലോ, അപ്പോൾ അത് കാരണം വേഗം തട്ടിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്നെല്ലാം അടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തട്ടിലേക്ക് ഒഴിച്ചു വെക്കാണ്. അപ്പോൾ ഒരുപാട് വലിയ ചെമ്പൊന്നും അല്ലാത്ത, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ തട്ടിൽ എനിക്ക് വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ തട്ടും, രണ്ട് തട്ടുകളും രണ്ട് തട്ടിലും എണ്ണയൊക്കെ തടകി അങ്ങനെ വെച്ചിട്ട് ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ശരിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെ തട്ടിലേക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കണേക്കെ ഞാൻ വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് ഇതൊന്നും പറയാണ്ട് ഓടിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ചമ്മന്തി നമ്മൾ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ പൊട്ടുകടലൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. പൊട്ടുകടലൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തി ഞാനിതിൽ മുമ്പ് ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അതായതിപ്പോൾ തേങ്ങയും മുളക്, മുളകിൻ്റെ പൊടിയാട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. മുളകിൻ്റെ പൊടിയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും ഇട്ടിട്ട് നല്ലവണ്ണം അടിച്ചെടുത്തൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇനി ആ ചമ്മന്തി വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചമ്മന്തി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്യൂ കേട്ടോ. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിക്കതായി കഴിയുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചമ്മന്തി, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചമ്മന്തി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അത് അതിലിരുന്ന് ചൂടാവാനേ പാടുള്ളൂ, തിളക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ചൂടിൽ തന്നെ ഇരുന്ന് നമ്മുടെ ചട്നിയൊക്കെ ശരിയായി കിട്ടിയിട്ടും കിട്ടാം. അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ചമ്മന്തിയും കുട്ടി കഴിക്കാനായിട്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ചമ്മന്തിയൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പീസ് വാലിയിലേക്ക് പോവാണ്. അപ്പോൾ പീസ് വാലിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ നാത്തൂൻ്റെ വാപ്പച്ചിയുടെ ആവശ്യമാണ് കേട്ടോ. ആണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുഡൊക്കെ കൊടുക്കുകയും എത്ര പേർക്ക് വേണമെങ്കിലും അവിടെ ചെല്ലാം. അവിടേക്കുള്ള ഫുഡും അവിടെ അവർ വിളിച്ച് നമ്മൾ പറയൂലോ, പറഞ്ഞു കഴിയുമ്പോൾ അതവിടെ സെറ്റാക്കിയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരെയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും പോയേക്കാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ എപ്പോഴും എല്ലാ ആവശ്യങ്ങൾക്കും അവിടെ തന്നെയാണ് ഭക്ഷണമൊക്കെ കൊടുക്കാറ്. ഇപ്പം ആരും കൂടുതലും ഇങ്ങനെ വീട്ടിലൊന്നും കൂടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇരട്ടി കൂലിയും കൂടി കിട്ടുന്നൊരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ അവിടേക്ക് ചെന്ന് അതൊക്കെ കണ്ട് ആ ഉസ്താദ് ഒരു ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ ക്ലാസ്സൊക്കെ കേട്ട് അത് മക്കളെയൊക്കെ കേൾപ്പിക്കുക, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു പ്രത്യേക ഒരു എന്തോ ഒരു ഫീലാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമ്പോഴും നമുക്ക് ആ ഫീല് വേണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ പീസ് വാലിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നാത്തൂൻ്റെ കാറിലാട്ടോ പോയത്. നാത്തൂനും മോനും അളിയനും എല്ലാവരും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കയറി. അപ്പോൾ മേളിൽ ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് ദുആയൊക്കെ ചെയ്ത് ഒരു ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് ഒരു ഖുർആൻ ക്ലാസ് പോലെ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. ഇത്രയും പേരുണ്ട് കേട്ടോ. അപ്പോൾ അളിയൻ്റെ ആൾക്കാരും ശിവ ഇത്താടെ ആൾക്കാരും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സജ്ജീകരണത്തോടു കൂടി ഒരുപാട് പാട്ട് പാട്ടായിട്ട്, ഞാനിപ്പോൾ വിശദമായിട്ട് ഇതിൽ പറയുന്നില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാനും ഇവിടെ വരാനും ഒക്കെ ഉള്ള നമ്പറും അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്പറും വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് അവിടെ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ്, ഇറച്ചി, കച്ചമ്പറൊക്കെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്. നമ്മളിഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവരത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും നമ്മളുടെ കൂടെ വരുന്നവർക്കും. അന്നത്തെ ദിവസം
ഇവിടെ ഉള്ളവരും നമ്മൾ കൊടുക്കുന്ന അതിൽ ആ ഒരു ഫുഡാണ് കഴിക്കുന്നത്. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം ജ്യേഷ്ഠത്തിയും നമ്മുടെ കുഞ്ഞുമ്മയും എൻ്റെ രണ്ട് നാത്തൂമാരും ഒക്കെ ഉണ്ട്. അതുപോലെ ഇത് ഇളയനാത്തൂനാണ് കേട്ടോ. അപ്പം ഇപ്പുറത്തിരിപ്പുണ്ട് മൂത്ത നാത്തൂവിൻ്റെ വാപ്പിച്ചേരിയാണ് ഈ ആവശ്യം. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഞാനും ഇതാ നെയ്ച്ചോറും പരിപ്പ് കറിയും നല്ല ബീഫ് കറിയും കച്ചമ്പറൊക്കെ കൂട്ടി ഞാനും അൽഹംദുലില്ലാ ഉണക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തുകൂടെ ഹാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഓരോ പേഷ്യൻ്റൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇപ്പോഴത്തെ ഈ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അവർ സേഫ്റ്റി ആയിട്ട് ഇരിക്കുന്നവരാണ്. നമ്മൾ ചെന്നിട്ട് നമ്മളിലൂടെ ഇനി ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും പകരണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ആരും അവരെ കാണാനൊന്നും അങ്ങോട്ട് അടുത്തേക്ക് പോയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ പോയിരുന്നു, അതിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെയധികം സേഫാണ്. അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമ്മളിലൂടെ ഒന്നും വരരുതല്ലോ. ഇപ്പോഴത്തെ അത് അങ്ങനെയാണല്ലോ കൊറോണയൊക്കെ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ അതെല്ലാം കണ്ടു കഴിഞ്ഞു എല്ലാവരും കുറച്ച് നേരം നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാൻ കേട്ടോ. ഇപ്പോൾ ഇതേ ഈ ഭാഗത്തൊക്കെ തന്നെയാണെങ്കിൽ പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് എല്ലാ സൗകര്യത്തോടു കൂടിയും എല്ലാ കുട്ടികൾക്കുള്ളതും എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഓരോ ചികിത്സാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ കീമോതെറാപ്പിയും ഡയാലിസിൻ്റെ ഇതും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളപ്പോൾ എൻ്റെ വീഡിയോ. പിന്നെ ഇതിപ്പോൾ എൻ്റെ മോൻ ഇന്ന് അന്നത്തെ ദിവസം രാത്രി അപ്പോൾ രണ്ട് കൂട്ടുകാരെയൊക്കെ ആയിട്ട് സൈക്കിളൊക്കെ എടുത്ത് ഇവരൊന്ന് ഇങ്ങനെ രാത്രി കറങ്ങാൻ പോയ ഒരു വീഡിയോയാണ് കേട്ടോ. ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്താണ്ട് ഈ കറങ്ങണേ. അവിടെയൊക്കെ കറങ്ങി ഒന്ന് സൈക്കിൾ ചവിട്ടാനായിട്ട് വീട്ടിലിരിക്കാണല്ലോ. അപ്പോൾ ഒരു എൻജോയ്മെൻറ്റ്. അപ്പോൾ എയർപോർട്ട് റോട്ടിലൂടെ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി നടക്കുന്നൊരു രംഗമാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു 10-12 മണിയായിട്ടോ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കയ്യുമില്ല എനിക്ക്, ഇവരെവിടെ പോകുമ്പോഴും എനിക്ക് പേടിയാണ്. ഞാനെല്ലാത്തിനും തടസ്സമാണ്. അപ്പോൾ ഇവർ പറയും എന്തിനും തടസ്സമാണ്, ഉമ്മ ഒരു സ്ഥലത്തും വിടൂല എന്ന് പറയും. പക്ഷെ നമുക്കൊരു ഭയങ്കര പേടിയാണല്ലോ ഇങ്ങനെയൊക്കെ പിള്ളേർ പോകണമെന്ന് പറയുമ്പോൾ. പിന്നെ പിടിച്ച് എന്തോരെന്ന് വെച്ചാൽ നമ്മൾ പിടിച്ചിരുത്താനും പറ്റൂല. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുടെ സൈക്കിളൊക്കെ അവർ മേടിച്ച് പോയി കറങ്ങിയൊക്കെ വന്നതാണ് കേട്ടോ. നാത്തൂൻ്റെ മോനും ഉണ്ട്, പിന്നെ അവൻ്റെ വേറൊരു ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെയൊക്കെ അപ്പോൾ അവർക്കത് നല്ല രസമായിരിക്കും. അവർക്ക് അതെല്ലാം കറങ്ങിയൊക്കെ നടക്കുമ്പോൾ അവർക്ക് ഒരു നല്ലൊരു ഇതായിരിക്കുമല്ലോ. അപ്പം നമ്മൾക്ക് വീട്ടിലിരിക്കുന്നവർക്ക് ഭയങ്കര ടെൻഷനും ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ നോക്കി വീണ്ടും